കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ പുതിയതായി നിർമ്മിക്കുന്ന പ്രസവ വാർഡിന്റെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തർക്കലടിയിൽ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ പഴയ പ്രസവ വാർഡിനോട് ചേർന്ന പുതിയതായി നിർമ്മിക്കുന്ന പ്രസവ വാർഡിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞ മാർച്ച് 23-നാണ് നടന്നത്. എന്നാൽ തറക്കല്ലിടൽ കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. 1 കോടി രൂപ ചെലവ് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് കരാറുകാർക്കുള്ള കാലാവധി 9 മാസമാണ്. ഇതിൽ 2 മാസം പിന്നീട് കഴിഞ്ഞു. ബാക്കിയുള്ള 7 മാസം കൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രദേശത്തെ പാറ പൊട്ടിച്ച് നീക്കുന്നതിനുള്ള കാലതാമസമാണ് കരാറുകാർ പറഞ്ഞിരുന്നത്. എന്നാൽ പാറ പൊട്ടിച്ചതിന് ശേഷവും ഇവിടെ നിർമ്മാണം ഒന്നും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച മണ്ണെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇതൊഴിച്ച് ബാക്കി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പുതിയ കെട്ടിട നിർമ്മാണം വൈകുന്നത് മൂലം വീർപ്പുമുട്ടുകയാണ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുകടവ് മണ്ഡലം പ്രസിഡന്റ് ജയകുമാർ, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയുടെ പ്രസവ വാർഡ് പൊളിച്ചു മാറ്റി, 26 മുറികളുള്ള പ്രസവ വാർഡ് പൊളിച്ചു മാറ്റി അടിയന്തരമായി പരിഷ്കരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാർച്ച് 23-ാം തീയതി MLA വന്ന് തറക്കല്ലിടുകയും 9 മാസ കാലാവധിക്ക് കരാറുകാരനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് മാർച്ച് 23-ന് ശേഷം ഈ 2 മാസം കഴിഞ്ഞപ്പോഴും അവരാദ്യം പിന്നെ ഘട്ടം ഘട്ടമായി പാറ പൊട്ടിച്ച് നീക്കുകയും ഈ അടുത്ത ദിവസങ്ങളിൽ JCB കൊണ്ടുവന്ന് മണ്ണ് മാറ്റുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2 മാസം ഇപ്പം കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 7 മാസത്തിനുള്ളിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോയി കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. കിഴക്കൻ മേഖലയിലുള്ള രോഗികളും മറ്റുള്ളവരെല്ലാം ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണിത്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം. അതുപോലെ തന്നെ പഴയ പ്രസവ വാർഡിൽ 26 മുറികളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റി 12 മുറികളായിട്ട് അവശേഷിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർക്ക് ഇരുന്ന് പരിശോധിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അധികൃതർ ഇതിന് ഇടപെട്ട് ഇനി പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നതാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയിക്കുന്നു. പഴയ കെട്ടിടത്തിലുണ്ടായിരുന്ന മുറികൾ നവീകരണത്തിനായി പൊളിച്ചു നീക്കിയിരുന്നു. ഇവിടെ 26 കിടക്കുകൾ ഉണ്ടായിരുന്നത് ഇതോടെ 12 എണ്ണമായി ചുരുങ്ങി. പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പ്രസവം കഴിഞ്ഞ രോഗികൾക്കുള്ള കിടക്കകൾ, നഴ്സിംഗ് റൂം, ശുചിമുറികൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇത് പൂർത്തിയായാൽ മാത്രമേ രോഗികൾക്ക് ഇപ്പോഴുള്ള പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉള്ളത് പലതും ചെറിയ ഇടുങ്ങിയ മുറികളാണ്. ഇത് ഡോക്ടർമാർക്ക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കരാറുകാരുടെ ഭാഗത്തു നിന്നാണ് പണി തുടങ്ങുവാൻ കാലതാമസം നേരിടുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. മഴക്കാലം കൂടി എത്തിയാൽ പണി ഇനിയും വൈകും. എത്രയും വേഗം പണി ആരംഭിച്ചില്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ പണി കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.